മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ, ബാർ കൗൺസിൽ, പത്രപ്രവർത്തക യൂണിയൻ എന്നീ സംഘടനകളുടെ നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയത്. സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എ ജിയുടെ അധ്യക്ഷതയിൽ സ്ഥിരം സമിതി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അഡ്വക്കേറ്റുമാരും മാധ്യമപ്രവർത്തകരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളുടെ മേലെ പ്രക്ഷോഭമോ പ്രതിഷേധമോ ഉയരുന്നതിന് മുൻപ് തന്നെ ഈ സമിതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. എ ജി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ എടുത്ത ജുഡീഷ്യൽ അന്വേഷണം എന്ന തീരുമാനവുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ അന്വേഷണങ്ങൾ ആ വഴിക്ക് നടക്കട്ടെ. അഭിഭാഷകർ പൂട്ടിയ ഹൈക്കോടതിയിലെ മീഡിയ റൂം തുറക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചീഫ് ജസ്റ്റിസ് ആണ് തീരുമാനമെടുക്കേണ്ടത്. ഹൈക്കോർട്ടിനകത്തുള്ള കാര്യങ്ങൾ ഹൈക്കോടതി തീരുമാനിക്കുകയാണ് വേണ്ടത്. ഞാൻ അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഇപ്പോൾ പറയുന്നത് ഔചിത്യമാവില്ല, അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല. അതിനിടെ ഹൈക്കോടതിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇതായിരുന്നു. തല്ലാൻ വേണ്ടിയും തല്ലു കൊള്ളാൻ വേണ്ടിയും ആരും അങ്ങോട്ട് പോകണ്ട. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പി നായർ, കെ യുഡബ്ല്യു ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ മാധ്യമപ്രവർത്തകൻ ശ്രീ ആർ അജിത് കുമാർ, ശ്രീ പി സി ജോർജ് എം എൽ എ, അഡ്വക്കേറ്റ് സി പി ഉദയഭാനു എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ചയിലേക്ക് കടക്കും ഒരു ചെറിയ ഇടവേള. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ പ്രശ്ന പരിഹാരത്തിനുള്ള വഴി തെളിയുന്നതായിരുന്നു ഇന്നത്തെ ഒത്തുതീർപ്പ് ചർച്ച എന്നത് താങ്കൾ നിരീക്ഷിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഹർഷ, ഞാൻ അതിൽ വളരെയേറെ സംതൃപ്തി അല്ലെങ്കിൽ സന്തോഷം, അതിലുപരി ചാരിതാർത്ഥ്യം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒരുപക്ഷേ ഈ പ്രശ്നമുണ്ടായതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞ് ഈ നമ്മുടെ ഹൈക്കോടതി വളപ്പിൽ ഇത്തരം സംഘർഷം നടന്നതിൻ്റെ അന്ന് രാത്രി അന്ന് നമ്മുടെ ചർച്ചയിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. കേരളത്തിലെ മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും, ഞാൻ പറഞ്ഞ സെൻറ്റൻസ് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഒരു വൃക്ഷത്തിലെ രണ്ട് ശിഖരങ്ങൾ പോലെയോ രണ്ട് ഇലകൾ പോലെയോ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥര രണ്ടുപേരും പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വലിയ ഉത്തരവാദിത്തമുള്ളവരാണ്. പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായ അവർ പരസ്പരം എന്തിൻ്റെയോ തെറ്റിദ്ധാരണയുടെ പേരിലോ ചില ആശയക്കുഴപ്പത്തിൻ്റെ പേരിലോ ചില അഭിഭാഷകരും മാധ്യമപ്രവർത്തകരുടെയും ഇടയിൽ നിന്നുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളുടെ പേരിലോ അകന്നുപോയി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അടിയന്തരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ ജുഡീഷ്യറിയുടെ ബഹുമാനപ്പെട്ട ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ സീനിയറായ മാധ്യമപ്രവർത്തകരുടെ അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു സംവിധാനം ഉടനെ തന്നെ ഇതിലിടപെട്ടിട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് ഒരു എളിയ അഭിഭാഷകനെന്ന നിലയിൽ ഞാൻ അന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അന്ന് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം അതിനുവേണ്ടി ഒരു ശ്രമം നടന്നിരുന്നുവെങ്കിൽ തിരുവനന്തപുരം ആവർത്തിക്കില്ലായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് വളരെ വ്യക്തമായ അഭിപ്രായമുണ്ട്. പക്ഷേ എങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് അത് ചർച്ച ചെയ്ത് വളരെ സമവായത്തിലെത്തിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല, മാധ്യമ സുഹൃത്തുക്കളും അഭിഭാഷക അസോസിയേഷൻ പ്രതിനിധികളും മറ്റ് ബന്ധപ്പെട്ടവരും വളരെ അനുധാവനതയോടെ സമചിത്തതയോടും വളരെ പിന്നെ എന്താ പറയുക, പക്വതാപരമായി ആ കാര്യത്തിൽ സമീപനങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചു, ഉണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു സ്ഥിരം സമിതി ഉണ്ടാക്കി നേരത്തെ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള നടപടിയായിട്ട് മുമ്പോട്ട് പോകേണ്ടതാണ്. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിശോധനയിലേക്ക് വിടുന്നു, സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ സർക്കാരിൻ്റെ പരിധിയിലേക്ക് വിടുന്നു, അതിന് നമുക്ക് പെർമനൻ്റ് ഒരു റിട്രസൽ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നു. എന്തായാലും നമുക്ക് വളരെയേറെ അഭിമാനം അല്ലെങ്കിൽ അതിലേറെ സന്തോഷം അഭിഭാഷകരുടെയിലും മാധ്യമ സുഹൃത്തുക്കളുടെയിലും ഇനി ഐക്യത്തിൻ്റെതായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകട്ടെ. മറക്കാനും പൊറുക്കാനും നമുക്ക് നല്ല ഒരു സുപ്രഭാതം. ഞാൻ പറയുന്നത് 19-ാം തീയതിക്ക് മുൻപുണ്ടായിരുന്ന ദിനങ്ങളിലേക്ക് നമ്മൾ പോകണം. അതിന് മാധ്യമ റൂമും അവർ പ്രവർത്തകർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ, ആ മാധ്യമ റൂം തുറന്നു കൊടുക്കാനും അവരുടെ സന്തോഷത്തോടു കൂടെ പൂച്ചെണ്ട് നൽകി നമ്മുടെ അഭിഭാഷകർ അവർ സ്വീകരിക്കാനും തയ്യാറാകണം. മാധ്യമ സുഹൃത്തുക്കൾ കുറച്ചുകൂടെ ഉത്തരവാദബോധത്തോടുകൂടെ അഭിഭാഷകരോടും അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അത് ഭംഗിയായ രീതിയിൽ പറയാനും പറഞ്ഞു തീർക്കാനും ഈ സ്ഥിരം സമിതി അവിടെയുണ്ട്. സമിതിയെ സമീപിക്കാനും ഒക്കെയുള്ള ഉത്തരവാദിത്തം എടുക്കണമെന്നാണ് ഈ ചർച്ചയിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പറയുന്നത്. എന്തോ എൻ്റെ അഭിഭാഷക അസോസിയേഷൻ, ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ അംഗമായിരിക്കുന്ന അഭിഭാഷക അസോസിയേഷൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ മറ്റൊരു വ്യാഖ്യാനത്തിൽ കൊണ്ട് അവരുടെ വികാരങ്ങളെ ഞാൻ വ്രണപ്പെടുത്തി അല്ലെങ്കിൽ അസോസിയേഷൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിന്നു എന്ന നിലയിൽ എനിക്ക് ഷോക്കാസ് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. എന്തായാലും എൻ്റെ സഹോദരന്മാരും ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അസോസിയേഷൻ ഭാരവാഹികൾ അതിലും ഒരു പുനർജനനം വരട്ടത്തിൻ്റെ എന്നുകൂടെ ഞാൻ ഈ ചർച്ചയിൽ ആവശ്യപ്പെടുകയാണ്.
പക്ഷേ അത് ആ നിലയ്ക്ക് ഉൾക്കൊള്ളാൻ അഭിഭാഷക സമൂഹം പൂർണ്ണമായി തയ്യാറായിട്ടുണ്ടോ എന്ന സംശയം കൂടിയുണ്ട്. തീർച്ചയായും അത് സംബന്ധിച്ച വിഷയങ്ങളിലേക്കും അത് സംബന്ധിച്ച ചില എന്താണ് ചില പോസ്റ്റുകളിലേക്കും ഫേസ്ബുക്ക് പോസ്റ്റുകളിലേക്കും ഒക്കെ നമുക്ക് വരാം. അതിനു മുൻപ് ശ്രീ ആർ അജിത് കുമാറിലേക്ക് കൂടി. ശ്രീ ആർ അജിത് കുമാർ, ഇതുവരെ ഈ പ്രശ്നത്തിലേക്ക് നേരിട്ട് ഈ പ്രശ്നത്തിന് കാരണമായ വിഷയങ്ങളിലേക്കോ ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിലേക്കോ എത്തിച്ചേർന്നിട്ടില്ല. അതിനു പകരം ആ ചർച്ചയ്ക്ക് വേണ്ട ഒരു സാഹചര്യം ഒരുക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ ചർച്ചയിലൂടെ ഇന്നുണ്ടായത് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. നമുക്കറിയാം ഈ മീഡിയ റൂം തുറന്നു കൊടുക്കുന്നതടക്കമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ പ്രധാന പ്രശ്നമായി വന്നിരിക്കുന്നത്. അതിന് മുമ്പ് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളെല്ലാം മാറ്റിവെച്ച് മീഡിയ റൂമിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. മറ്റൊന്ന് ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞ കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളിലേക്ക് കൃത്യമായി എത്താതെ എങ്ങനെയാണ് ഒരു പരിഹാരത്തിലേക്ക് കടന്നു എന്ന് പറയാനാവുക?